നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഗാസയിൽ ആക്രമണം ശക്തമാക്കിയ ഇസ്രായേലിന് തിരിച്ചടി നൽകാൻ യമനിലെ ഹൂതികൾ രംഗത്ത്. ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന എല്ലാ ചരക്ക് കപ്പലുകളും ആക്രമിക്കുമെന്ന് ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. ഗാസയിലെ പാലസ്തീൻകാർക്ക് ഭക്ഷണവും മരുന്നും തടയുന്ന ഇസ്രായേൽ നീക്കം അവസാനിപ്പിക്കണമെന്ന് ഹൂതികളുടെ ഉപാധി. അതേസമയം ഇസ്രായേലിനെ ലക്ഷ്യമിട്ടിട്ടുള്ള രണ്ട് ഡ്രോണുകൾ തകർത്തുവെന്ന് ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. മേഖലയിൽ നങ്കൂരുമിട്ട ഫ്രഞ്ച് കപ്പലാണ് ഹൂതികളുടെ ആക്രമണം ചെറുത്തത്. ഹൂതികളെ നിയന്ത്രിക്കുവാൻ മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. ഗാസയിലെ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കാത്തത് മേഖലയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുമുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക വീറ്റോ ചെയ്തതോടെ പരാജയപ്പെട്ടിരുന്നു. നിരപരാധികളെ കൊലപ്പെടുത്തുവാൻ അമേരിക്ക സഹായം ചെയ്യുകയാണെന്നാണ് ഇതിനോട് തുർക്കി പ്രതികരിച്ചത്. രണ്ടാഴ്ച മുമ്പ് ഇസ്രായേലിലേക്കുള്ള കപ്പൽ ഹൂതികൾ പിടിച്ചിരുന്നു. ചെങ്കടലിലൂടെ ചരക്കുമായി പോയ കപ്പലാണ് ഇവർ പിടികൂടിയത്. തുടർന്ന് വിനോദ ആവശ്യങ്ങൾക്കായി കപ്പൽ ഉപയോഗിച്ചതിന്റെ വീഡിയോ പുറത്തുവന്നു. ഇസ്രായേലിന് ചെങ്കടലിൽ കെണിയൊരുക്കിയിട്ടുണ്ട് എന്നാണ് ഹൂതികളുടെ ഭീഷണി. ലോകത്തെ പ്രധാന ചരക്ക് പാതയാണ് ചെങ്കടലിലൂടെയുള്ളത്. ഇവിടെ കപ്പൽ ആക്രമിക്കപ്പെട്ടാൽ ഇസ്രായേലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. യമനിലെ വിമത സംഘമാണ് ഹൂതികൾ. ഷിയ വിഭാഗത്തിൽപ്പെട്ട ഇവർക്ക് ഇറാന്റെ പിന്തുണയുണ്ട്. നേരത്തെ സൗദി സഖ്യവുമായി ഇവർ യുദ്ധം ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ മേഖല സമാധാനപൂർണ്ണമാണ്. അതിനിടെയാണ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമുണ്ടായതും ഹൂതികൾ ഇടപെടുന്നത്. എന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് ഹൂതികൾക്ക് വലിയ വെല്ലുവിളിയാണ്. സൗദി അറേബ്യയ്ക്കും ജോർദാനും മുകളിലൂടെ വേണം ഹൂതികൾക്ക് ആക്രമണം നടത്താൻ. എന്നാൽ മാത്രമേ ഇസ്രായേലിലേക്ക് ഇവരുടെ മിസൈലുകൾ എത്തൂ. അത്രയും ദൂരം സഞ്ചരിക്കുന്ന മിസൈലുകൾ ഹൂതികളുടെ കൈവശമില്ല എന്നാണ് കരുതുന്നത്. അതേസമയം ഹൂതികൾ തൊടുത്തുവിട്ട രണ്ട് ഡ്രോണുകൾ ഫ്രഞ്ച് സേന തകർത്തു. അമേരിക്കയും ഹൂതികൾക്കെതിരെ നടപടിയെടുത്തേക്കുമെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. ഗാസയിലേക്ക് മരുന്നും ഭക്ഷണവും എത്തിച്ചില്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോകുന്ന ഏത് രാജ്യത്തിന്റെ കപ്പലും ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. പാലസ്തീന് പിന്തുണ നൽകിയാണ് തങ്ങളുടെ നീക്കമെന്ന് ഹൂതികൾ പറയുന്നു. എന്നാൽ ഇറാനാണ് ഇതിന് പിന്നിലെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. ഹൂതികൾ സ്വന്തമായിട്ടാണ് തീരുമാനമെടുക്കുന്നതെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്കയും ബ്രിട്ടനും ഹൂതികൾക്കും ഇറാനുമെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാകുമ്പോൾ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. ഒക്ടോബറിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം 5000-ലധികം ഇസ്രായേൽ സൈനികർക്ക് ഗാസയിൽ പരിക്കേറ്റു. പലരുടെയും പരിക്ക് ഗുരുതരമാണ്. ഇതുവരെ 2000 ഇസ്രായേൽ സൈനികർക്കാണ് അംഗവൈകല്യം സംഭവിച്ചത്. പ്രതിദിനം 60 ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നതായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഹിബ്രു ദിനപത്രമായ യദിയോത്ത് അഹ്റോത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുപോലൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. മുറിവേറ്റവരിൽ 58%-ത്തിലധികം പേർക്കും കൈകൾക്കും കാലുകൾക്കും സാരമായ പരിക്കുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പുനരധിവാസ വകുപ്പ് മേധാവിയുമായ ലിമോർ ലൂറിയ പറഞ്ഞു. 12% പരിക്കുകളും ആന്തരികമാണ്. വൃക്കകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 7% പേര് മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ഇത് ഇനി ഉയരാനാണ് സാധ്യതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 7 സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇതുവരെ 420 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. അതേസമയം തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലും റഫയിലും ഇസ്രായേൽ നരഹത്യ തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 350 പേരെയാണ് ഇസ്രായേൽ സേന കൊന്നൊടുക്കിയത്. അതേസമയം ഹമാസ് പ്രതിരോധവും ശക്തമാണ്. ടെൽ അവീവിലടക്കം ഹമാസ് വ്യോമാക്രമണം നടത്തി. തെക്കൻ ഇസ്രായേലും വടക്കൻ ഇസ്രായേലിലും അപായ സൈറണുകൾ നിലയ്ക്കുന്നില്ല എന്നതാണ് വിവരം. ലെബനാൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയും ആക്രമണം ശക്തമാക്കിയാണ്. അതിനിടെ ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UAE അവതരിപ്പിച്ച പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു. 15-അംഗ രക്ഷാസമിതിയിൽ ഫ്രാൻസ് അടക്കം 13 അംഗങ്ങളും പിന്തുണച്ച പ്രമേയമാണ് അമേരിക്ക വീറ്റോ ചെയ്തത്. ഗസയിലെ വെടിനിർത്തൽ ആഹ്വാനം തടയുന്നതിൽ സ്വാധീനം ചെലുത്തിയതിലൂടെ ഇസ്രായേലിന്റെ സംരക്ഷകൻ എന്ന പദവി അമേരിക്ക നേടിയത് നാറ്റോ അംഗം കൂടിയായ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗാൻ പറഞ്ഞു. UN രക്ഷാസമിതിയോടെ വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കയ്ക്കെതിരെ ഇസ്താംബുളിൽ നടന്ന ലോക മനുഷ്യാവകാശ ദിന പരിപാടിയിൽ എർദോഗാൻ ആഞ്ഞടിച്ചു. US വീറ്റോ കാരണം ഗസയിലെ പ്രശ്നങ്ങളിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞില്ല എന്നും UN രക്ഷാസമിതി പരിരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും എർദോഗാൻ ചൂണ്ടിക്കാട്ടി. ചൈന, ഫ്രാൻസ്, റഷ്യ, UK എന്നിങ്ങനെ വീറ്റോ അധികാരമുള്ള UNSS 5 സ്ഥിരാംഗങ്ങൾക്കപ്പുറത്തേക്ക് ലോകം വ്യാപിച്ചിരിക്കുന്നുവെന്നും തുർക്കി പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. പാശ്ചാത്യ രാജ്യങ്ങളുടെ അസാധാരണമായ പിന്തുണയുള്ള ഇസ്രായേൽ ഭരണകൂടം ഗാസയിൽ കൊലപാതകങ്ങളും കൂട്ടക്കൊലകളും നടത്തുന്നു. അത് ലോകത്തിലെ എല്ലാ മനുഷ്യരെയും നാണക്കെടുത്തുന്നു. ന്യായമായ ഒരു ലോകം നമുക്ക് സാധ്യമാണ്, പക്ഷേ അത് അമേരിക്കയ്ക്കൊപ്പം ഉണ്ടാവില്ല. തുർക്കി നാറ്റോയുടെ സഖ്യകക്ഷിയായിരുന്നിട്ടും UNSEU നടപടികളിൽ നിരാശയുണ്ടെന്ന് UN രക്ഷാസമിതിയിലുള്ള പ്രതീക്ഷ തങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്നും തായിബ് എർദോഗാൻ പറഞ്ഞു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ സൈന്യം ഗസയിൽ 1200 പേരെ കൊന്നൊടുക്കിയെന്നും ആഗോള സമാധാനം സ്ഥാപിക്കണമെന്ന ദൗത്യം മറന്നുകൊണ്ട് UNSE ഇസ്രായേലിന്റെ സംരക്ഷകനായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള UN രക്ഷാസമിതിയുടെ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുകയും പ്രമേയം തടയുന്നതിനായി UK വിട്ടുനൽകുകയും ചെയ്തു.
എന്നാൽ യു എനിലെ 13 അംഗങ്ങൾ യു എ ഇ അവതരിപ്പിച്ച വെടിതർത്തൽ പ്രമേയത്തെ അനുകൂലിച്ചു. അതേസമയം ഐക്യരാഷ്ട്ര സമിതിയുടെയും സെക്രട്ടറി ജനറലിന്റെയും തീരുമാനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് യു എനിലെ അമേരിക്കൻ അംബാസിഡർ റോബർട്ട് വുട്ട് പറഞ്ഞിരുന്നു. നിലവിൽ ഇസ്രായേലിന്റെ ഹമാസ് ഒരു ഭീഷണിയായതിനാൽ വെടിതത്തൽ പ്രഖ്യാപിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കാൻ കഴിയില്ല എന്നാണ് റോബർട്ട് വുഡ് പറഞ്ഞത്. നിലവിലെ കണക്കുകൾ പ്രകാരം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 17,000-ത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് വ്യക്തമാവുന്നത്. ഗസയിൽ വീണ്ടും വെടിനിർത്തലിനും കൂടുതൽ ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുവാനും സാധ്യമാകും വിധം മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നതായി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഥാനി പറഞ്ഞു. ഞായറാഴ്ച ആരംഭിച്ച ദോഹ ഫോറത്തിൽ മധ്യപൂർവേഷ്യ ഇനി എന്തെന്ന വിഷയത്തിൽ നടന്ന ആദ്യ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഗസയിലെ വെടിനിർത്തൽ ദൗത്യം സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചത്. ഗസയിൽ വിനാശം വിതച്ച് ഇസ്രായേലിന്റെ വ്യോമാക്രമണവും മറ്റും തുടരുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ നല്ലൊരു ഫലത്തിനു വേണ്ടി ഖത്തറിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമം തുടരുന്നതായി അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമം ഉപേക്ഷിക്കാനാവില്ല. അതേസമയം ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ദൗത്യം ദുഷ്കരമാക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഫോറത്തിൽ ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബന്ദികളുടെ മോചനം സാധ്യമാക്കാനും യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുവാനും മധ്യസ്ഥർ എന്ന നിലയിൽ ഖത്തർ പ്രതിജ്ഞാബദ്ധനാണെന്നും ഈജിപ്റ്റ് അമേരിക്ക ഉൾപ്പെടെ അന്താരാഷ്ട്ര പങ്കാളികളുമായി ചേർന്ന് ദൗത്യം തുടരുന്നതായും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം മധ്യസ്ഥ ദൗത്യത്തോട് ഇരു കക്ഷികളിൽ നിന്നും ഒരേപോലെ ഒരു സമീപനം പ്രകടമാവുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 മാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേലിന്റെ കടുത്ത ആക്രമണത്തോട് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോഴും തുടരുന്ന ഇരട്ടത്താപ്പിനെയും അദ്ദേഹം വിമർശിച്ചു. 7 ഒക്ടോബർ ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെ ഖത്തറിന്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങളുടെ ഫലമായാണ് നവംബർ അവസാനത്തിൽ 7 ദിവസ വെടിനിർത്തൽ സാധ്യമായത്. പിന്നാലെ ഇസ്രായേൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. നന്ദി, നമസ്കാരം.